ഹലോ നമസ്കാരം, എൻ ബി ആർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ വേണ്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിയോ എയർ ലോഷനെ കുറിച്ചാണ് കേട്ടോ. നിയോ എയർ ലോഷന്റെ ഏകദേശം 4-5 വീഡിയോ ഞാൻ അതിനു മുമ്പ് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ നല്ല വ്യൂസാണ്, 35,000, 14,000, 6,000 ആ ഒരു ലെവലിൽ എൻ്റെ വ്യൂസ് പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരുപാട് കമൻറ്റുകൾ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം 5 മാസം കഴിഞ്ഞാലും നിങ്ങൾ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റ് വിട്ടുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യൽ നിർബന്ധമായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിയോ എയർ ലോഷൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ്. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് നിയോ എയർ ലോഷൻ്റെ പുതിയ ബോക്സ് ആട്ടത്. കാരണം ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ മാനുഫാക്ചർ ഡേറ്റ് എന്ന് പറയുന്നത് 6-ആം മാസത്തിൽ പാക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, 6-ആം മാസത്തിൽ പാക്ക് ചെയ്തിട്ടുള്ള പുതിയ നിയോ എയർ ലോഷൻ്റെ ബോക്സാണ്. അപ്പോൾ പഴയ ബോക്സും ഈ ബോക്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ GCC കൺട്രികളിലൊക്കെ കിട്ടുന്ന ബോക്സുമല്ല, ഇതിൽ അറബിയിലാണ് എല്ലാം നോട്ട് ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ അറബിയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. കാണുന്നുണ്ടോയെന്നറിയില്ല. ഓക്കെ, ഇതാ അറബിയിലാണ്. ഇതിൻ്റെ ജനുവരിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയോ എയർ ലോഷനാണ് പഴയ ബോക്സാണിത്. ഈ പഴയ ബോക്സുമിൽ അറബി ഒന്നുമില്ല, കാരണം ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അറബിയിലൊന്നും എഴുതിയില്ല. ഓക്കെ, എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ബോക്സുമിൽ അറബി എഴുത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലോക്കലാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട, ഇത് ഒറിജിനൽ തന്നെയാണ്. കാരണം ഇപ്പോൾ GCC കൺട്രിക്ക് പ്രത്യേകമായിട്ട് ഇവർ ബോക്സുമിൽ അറബിയിൽ എഴുതിയിട്ട് ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അറബിയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് അറബി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ തന്നെയാണ്. അതിനുള്ളിലെല്ലാം സെയിമാണ്. ഇതിൻ്റെ ബോക്സ് എങ്ങനെ, ഇതിൻ്റെ ഉള്ളിലുള്ള ബോട്ടിൽ എങ്ങനെയാണോ ഒക്കെ കറക്റ്റാണ്. ഓക്കെ, പഴയ ബോട്ടിൽ ഇതാണ്ടോ, രണ്ടും സെയിം ബോട്ടിലാണ്. ബോട്ടുമേലൊന്നും ഒരു വ്യത്യാസം, ഒരു മാറ്റവും ഒന്നുമില്ല, എല്ലാം സെയിമാണ്. അടിയിലുള്ള ആ വരണ്ട്, ക്രോസ് വരണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഞെക്കുന്ന ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സംഭവമുണ്ട്. അതെല്ലാം ഇതിനും ഉണ്ട് കേട്ടോ, എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 5 മാസം നിയോ എയർ ലോഷൻ ഉപയോഗിച്ചു. 5 മാസം ഉപയോഗിച്ചതെന്ന് വെച്ചാൽ 3.5 മാസം ഞാൻ തുടർച്ചയായിട്ട് ദിവസം 2 പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചു, രാവിലെയും രാത്രിയും. അതിനുശേഷം ഇപ്പോൾ ഈ 4.5 മാസത്തിന് ശേഷം ഞാൻ ഇടവിട്ട ദിവസങ്ങളിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോഴും ഇടവിട്ട ദിവസങ്ങളിൽ മാത്രമേ ഞാൻ നിയോ എയർ ലോഷൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്യാപ്പ് ഞാൻ ഒഴിവാക്കിയത്. അപ്പോൾ 5 മാസമായിട്ട് എനിക്ക് വന്ന ആ ഒരു ഗ്രോത്തിങ് ഉണ്ടല്ലോ, വന്ന ഹെയർ, അത് അതുപോലെ തന്നെ ഉണ്ടാവും, ഒരു മാറ്റമില്ല. ഏകദേശം ഇതാണ്, കൊഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുള്ള നിയോ എയർ ലോഷൻ്റെ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ തല ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം അന്ന് എത്രയാണോ അത് തന്നെയാണ് ഇപ്പോഴും. പക്ഷെ കൂടുതൽ വളർച്ചയില്ല, എന്നാൽ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല, ഇതിനെ കൊഴിഞ്ഞു പോയിട്ടുന്നില്ല, വന്നതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടവിട്ടിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലാണ് ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഡെയിലി ഉപയോഗിച്ചിട്ട് ഞാൻ ഏകദേശം 3.5-4 മാസത്തോളം ഡെയിലി ഉപയോഗിച്ചു. ഇപ്പോൾ 5 മാസമായി ഉപയോഗിക്കുന്നത്. 1 മാസമായിട്ട് ഞാനിപ്പോൾ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ മാത്രമേയാണ് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക. തളർത്താൻ ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പോൾ എൻ്റെ പഴയ ഇതിന് മുമ്പിട്ട വീഡിയോ നിങ്ങൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം, നിയോ എയർ ലോഷൻ ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വരും. അപ്പം നമ്മളെ തളർത്താനാണ് അവർ നോക്കുന്നത്. എന്നാൽ ഈ ആളുകൾ, അതേ ആളുകൾ തന്നെ അതിൽ നിന്നുള്ള വേറെ കമൻസാണ്, നിങ്ങൾ ധർമ്മ റോളർ ഉപയോഗിച്ചാൽ മാത്രം മതി, എന്നിട്ട് നല്ല എണ്ണ തേച്ചാൽ മുടി വരും. എന്താ ഇവരെന്ത് ആദ്യമൊന്നും ഇല്ലായിരുന്നു അവിടെ ഇത് പറഞ്ഞു കൊടുക്കാൻ, ധർമ്മ റോളർ ഉപയോഗിച്ചാൽ മതി എന്നാലാ മുടി വരുള്ളൂ. ഇവർ ഈ ഒരു സംഭവം വന്നപ്പോഴാണ് ഇതിനെ കുറ്റപ്പെടുത്താനും. അപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനെ എതിർക്കാനും കുറച്ച് ആളുകളുണ്ടാവും. അപ്പോൾ അതാണ്, അതുകൊണ്ട് ഞാനതൊരു മുഖവിലേക്ക് എടുക്കുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കുക, നിയോ എയർ ലോഷൻ. കാരണം നിങ്ങൾക്ക് മുടിയില്ലാത്ത ആ ഒരു സമയവും ഇത് തേച്ചതിന് ശേഷം നിങ്ങൾക്ക് മുടി വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം തീർച്ചയായിട്ടും മുടി വരും. ഇപ്പോൾ ഞാൻ എൻ്റെ പഴയ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോ നിങ്ങളൊന്നെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ആദ്യം തൊപ്പിയിട്ടാണ് നടന്നിരുന്നത്, പുറത്തൊക്കെ നടന്നത് തൊപ്പിയിട്ടുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ കോൺഫിഡൻസ് എത്തി തൊപ്പിയിടാതെ നടക്കുക എന്നുള്ളത്. കാരണം ഭയങ്കര ടെൻഷനും കാര്യങ്ങളും, അതായത് ഇപ്പോൾ തൊപ്പിയൊക്കെ ഇട്ടിങ്ങനെ നടക്കും പുറത്തേക്ക്. പക്ഷേ ഇപ്പോൾ ഞാൻ തൊപ്പിയൊന്നും ഇടാറില്ല.
എപ്പോഴെങ്കിലും തൊപ്പിട്ടാലും അത് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് തൊപ്പിട്ടാണ്, സാധാരണ ഇപ്പോൾ ക്യാപ്പ് ഇടാറില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കേണ്ട വിധം ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. നിങ്ങൾമാരുള്ളത് ഏകദേശം ഒരു മിനിറ്റോളം എന്ത് ചെയ്യുക, നിങ്ങൾ ഒറിജോണ്ടലും വെർട്ടിക്കലായിട്ട് നന്നായിട്ട് മൂവ് ചെയ്ത് നന്നായിട്ട് ഇതാവുക കേട്ടോ. നന്നായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണ്ട, പക്ഷെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഏകദേശം ഒരു ഒരു മിനിറ്റിൻ്റെ അടുത്ത് വരെ. ഓക്കെ, അത് വെർട്ടിക്കൽ ഒറിജോണ്ടലായിട്ടാണ് നിങ്ങൾ ഇത് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് എന്താ പറയുക, റോൾ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുശേഷം ഞാൻ ഒരു ട്രിപ്പ് കൂടി പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചീർപ്പ് ഇതാണ് വലിയ എന്താ ഒരു സ്മൂത്താണ് ഇത്. തലയോട്ടിൽ തട്ടിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ നിങ്ങൾ ഒരു വേറുള്ള ചീർപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ മുടി പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ മുടി കെട്ടുപിടിങ്ങി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മസാജിങ്ങിന് വളരെ അടിപൊളി ഒരു സംഭവമാണ് ഈ ഒരു ചെറുപ്പ്. ഈ വട്ടച്ചെറുപ്പ് ഉണ്ടോ, ഈ വട്ടച്ചെറുപ്പാണ് ജസ്റ്റ് നിങ്ങൾ തലവെട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾ രാവിലെ രാത്രി നന്നായിട്ട് എന്ത് ചെയ്യുക, മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നിങ്ങളെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ. ആ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരു ഏകദേശം ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റോളം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്പ്രേ ചെയ്യേണ്ട വിധം ഏകദേശം 5-6 പ്രാവശ്യം സ്പ്രേ ചെയ്താൽ മതി. അതിനപ്പുറം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതൊരു കാര്യമല്ല. നിങ്ങൾ വെറും 5-6 പ്രാവശ്യം സ്പ്രേ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കൈകൊണ്ട് കേട്ടോ, അത് ഈ രണ്ട് സംഭവം കഴിഞ്ഞ് സ്പ്രേ അടിച്ച് അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു സുഖം ഉണ്ടാവും കേട്ടോ ഈ മസാജ് ചെയ്യുമ്പോൾ. മസാജ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു 1.5-2 മിനിറ്റോളം എന്ത് ചെയ്യുക, മുടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ അതിനുള്ള എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള ആൻസർ തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 5 മാസത്തിൻ്റെ അടുത്തോളം ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ചു. ഓക്കെ, ഇനി ഇതിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, എന്താണ് കുറച്ചും കൂടി ഇതിലുണ്ട്. അതിനുശേഷം ഇപ്പം ഞാൻ ഒന്നും കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൽ ഫുള്ളാണ്, ഇത് ഉപയോഗിച്ചിട്ടില്ല, പുതിയ കുപ്പിയാണ്, പുതിയ ബോട്ടിലാണ്. അപ്പോൾ ഇനി ഇത് ഉപയോഗിക്കാണ്ട്. അപ്പോൾ കമൻറ്റുകൾ ഒരുപാട് ബാഡ് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ അതിന് വേണ്ടി ചെയ്യലുമില്ല, അതിന് ഞാൻ എന്താ റിപ്ലൈ കൊടുക്കാറുമില്ല. ഓക്കെ, നിങ്ങൾ അത് ഉപയോഗിക്കണ്ട, ഇത് ഉപയോഗിക്കണ്ട, അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഇത് ഉപയോഗിച്ചാൽ മതി, പിന്നെ എന്താ പറയുക, ധർമ്മറോളർ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. ഈ സമൂഹത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനെതിരായിട്ട് പറയാനും കുറേ ആൾക്കാരുണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ് ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മുടി ഇല്ലാത്തവരാണ്, ഈ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുടി നട്ടുപിടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് എന്തെങ്കിലും അസുഖമുള്ളവർ എന്തെങ്കിലും ഡോക്ടറെ സമീപിച്ച് ഡോക്ടറെ ആ ഒരു കുറിപ്പ് അനുസരിച്ച് മാത്രം അത് ഉപയോഗിച്ചാൽ മതി. കാരണം വേറെ എന്തെങ്കിലും ഹെഡ് എന്താ പറയുക, തലവേദന അല്ലെങ്കിൽ എന്താ പറയുക, മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ തലച്ചൊറിച്ചിൽ താരം കൂടുതലുള്ളവർക്കൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ സൈഡ് എഫക്റ്റ് ആയിട്ട് എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിച്ചതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കുക. അത് അങ്ങനത്തെ മാത്രം അങ്ങനത്തെവരോട് ഞാൻ പ്രത്യേകം പറയണം, നിങ്ങൾ ഡോക്ടറെ കാണാത്തത് ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ പുതിയതായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് നിങ്ങൾ എന്താ പറയുക, ധർമ്മ റോളർ ഇട്ട് റോൾ ചെയ്തതിന് ശേഷം ഈ സ്പ്രേ അടിച്ച് ഏകദേശം ഒരു 5-6 ദിവസം വരെ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു തലവേദന ഉണ്ടാവും കേട്ടോ. ചെറുതായിട്ടൊരു തലവേദന ഉണ്ടാവും, അതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഒരു 5-6 ദിവസമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നിങ്ങൾ പുതുതായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് ആണത്. അത് ഏകദേശം ഒരു 5-6 ദിവസം ആ ഒരു തലവേദന ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ അത് മാറും, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഏകദേശം 5 മാസം ഉപയോഗിച്ചു. അപ്പോൾ എൻ്റെ ആദ്യം മുമ്പ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത ആൾക്കും കൂടിയാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ 5 മാസം കഴിഞ്ഞാലും വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ ആളോടാണ് ഞാനിപ്പോൾ ഈ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ചോദിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചെയ്യാം, ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഒറ്റത്ത് കാണുന്ന ബെൽബട്ടൺ നമ്മുടെ. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.